السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى ما توفيق إلا بالله عليه توكلت وإليه منيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راجة البلاء നിന്റെ മഹതായ ഫതൽ കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യണം അല്ലാഹ്, നീ അംഗീകരിച്ചു തരണം. ഇബ്ലീസ് ലഈനിന്റെ ശറുകളെ തൊട്ടു, ശറിനെ തൊട്ടു ഞങ്ങളുടെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. ബഹുമാനമുള്ള ഉലമാ ശിരോമണികളെ, ഓമന മൂമിനുകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹതായ ഫദൽ കൊണ്ട് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി തന്നു. ഈ ഒരുമിച്ച് കൂട്ടി തന്നതുപോലെ നാളെ ആഖിറത്തിൽ ആരംഭപ്പുവായ പൊന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണത്തക്ക നിലയിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. യാ അള്ളാഹ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങൾ ആരംഭപ്പൂവായ പൊന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് മേലായ റബ്ബിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. റബ്ബനാ വബഅസ് ഫീഹിം റസൂലം മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങൾ മേലായ റബ്ബിനോട് ദുആ ചെയ്തു. ഞാൻ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉപ്പിനങ്ങടി ഒരു കൊല്ലം അള്ളാഹുവിൻ്റെ ഫദൽ കൊണ്ട് ദർസ് നടത്തിക്കൊണ്ടായിരുന്നു. അപ്പോഴെല്ലാം കുറച്ച് ഉറുദി പറയലും ഉണ്ടായിരുന്നു. ഇപ്പറമ്മ കഴിയുന്നില്ല, ബയസുമായി ഷുഗറുമായി പണിയുയേറി രാത്രിയും കൂടി എല്ലാം കൂടിയാവുമ്പോൾ ഒരു റാഹത്ത് കുറവാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങൾ പഠിച്ചവനോട് ദുആയിരുന്നത് അറബികളിൽ നിന്ന് ഒരു റസൂലിനെ നീ പറഞ്ഞേക്കണം, എങ്ങനത്തെ റസൂലായിരിക്കണം അത്, നിന്റെ ആയത്തുകളെ അവരെ മേൽ ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ, ഖുർആൻ ഷെരീഫിനെ ഓതി കൊടുക്കുന്ന ഒരു റസൂലിനെ നീ പറഞ്ഞേക്കണം. മാത്രമല്ല ആ റസൂൽ ഖുർആൻ ഓതിക്കൊടുക്കുന്ന മാത്രമല്ല, യുസക്കീഹിം പരിശുദ്ധമാക്കുകയും ചെയ്യും അങ്ങനത്തെ റസൂൽ. മാത്രമല്ല നിർബന്ധമുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ റസൂൽ. ഒൽഹിക്മത്ത തത്വശാസ്ത്രങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു റസൂലിനെ നീ പറഞ്ഞേക്കണമെന്ന് മേലായ റബ്ബിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങൾ ദുആ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ് ഈ നാല് പരിപാടി. ഒന്ന് ഖുർആൻ ഓതുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ആരും ചൂടുകൊടുത്തു, അത്ര രസമുള്ള ഒരു ഖുർആൻ ഓത്താണ്, ആർക്കും അങ്ങനെ ഓതാൻ കഴിയില്ല. നാളെ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അടിയങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ നേരത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു യാസീൻ ഓതാൻ വേണ്ടി കൽപ്പിക്കും. ആ യാസീൻ സൂറത്ത് ഓതുന്നത് കേൾക്കാൻ വലിയ രസമുള്ള ഏർപ്പാടാണ്.
റഹ്മാനു റഹീമുമായ രാജ തമ്പുരാനെ നീ അത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമല്ലോ. ദുനിയാവിൽ ഓതിക്കൊടുക്കുന്നതും പലരും ചൂടുകൊടുത്തു. ഏതുവരെ കുരുത്തം കെട്ട അബൂ ജഹലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖാര്യമായിട്ട് ഖുർആൻ ഓതിക്കൊടുക്കുന്നതിനെ ജനലിൽ കൂടിയിട്ട് കട്ട് കേട്ടുപോയ മനുഷ്യനാണ്. എന്നിട്ട് ഓൻ്റെ ചങ്ങായിമാരോട് ഓൻ പറഞ്ഞു, മുഹമ്മദിനോട് നമുക്ക് സ്നേഹമില്ലെങ്കിലും മുഹമ്മദിൻ്റെ ഓത്ത് ഭയങ്കര ഓത്ത് തന്നെയാണത്, നല്ല രസമുണ്ട് കേൾക്കാൻ എന്ന് അബൂ ജഹലും കൂടി പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്ത് വേണം? ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്, നിങ്ങൾക്ക് തുടർച്ചയുണ്ട്. നിങ്ങൾ ശരിക്ക് ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുടരേണ്ടതാണ്. അതുകൊണ്ട് ഓമന മക്കളായിരിക്കുന്ന SSFകാരും SOEs ആയിരുന്നാലും അതിൽ ചേരാത്തവരായിരുന്നാലും ആരായിരുന്നാലും ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുടരേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഖുർആൻ ഓതേണ്ടതുണ്ട്. എല്ലാ നാളും കുറച്ച് ഖുർആൻ ഓതണം. രാവിലെ എണീച്ചിട്ട് കുറച്ച് ഖുർആൻ ഓതണം. കുറച്ച് നിറഞ്ഞാൽ ഒരു ജുസും മറ്റും ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പേജെങ്കിലും ഓതണം. ഒരു പേജും ഓതാൻ നിനക്ക് സമയമില്ലെങ്കിൽ ഒരു വരിയെങ്കിലും ഓതണം. ഒരു വരിയും നിനക്ക് ഓതാൻ സമയമില്ലെങ്കിൽ ബഹുമാനമുള്ള മുസാഫ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ചുംബന ചെന്ന് മണപ്പിക്കണം. അത് പരിശുദ്ധമായ ഖുർആനെ ബഹുമാനിക്കുന്ന ഒരു ഏർപ്പാടാണ്. എൻ്റെ ഓമന SSFകാരും SOEsകാരും അല്ലാത്തവരും അത് ശരിക്കും ഒരു മാതൃകയായിട്ട് തന്നെ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഓതുന്നത് ബാക്കിയുള്ളവർ കാണണം. ബാക്കിയുള്ളവർ കണ്ടും കൊണ്ട് നിങ്ങൾ ഓതുന്നത് പോലെ അവരും ഓതാൻ വേണ്ടി തുടങ്ങണം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനെ ഓതിപ്പഠിക്കുക എന്നുള്ളത് വലിയ ഒരു മഹത്വമുള്ള ഒരു ഏർപ്പാടാണ്. അർഹമുർ റാഹിമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പരിശുദ്ധമായ ഖുർആനെ ഓതാനും ആ പരിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം അല്ലാ. നമ്മളിൽ പ്രത്യേക ഒരു യൂണിഫോം വേണം. ഇപ്പൊ സാധാരണ വലിയ സന്തോഷമാണ് നല്ല നല്ല യുവ പണ്ഡിതന്മാർ, സദർ ഉസ്താദന്മാർ, മുദരിസന്മാർ, നല്ല നല്ല മൊയ്ലിയന്മാർ, നല്ല കറുത്ത താടിയും നല്ല തലയെക്കെട്ടും വെച്ച് നടക്കുന്ന കാണുന്നത് വലിയ ഒരു ആനന്ദമാണ്. അപ്പം നമ്മളൊരു യൂണിഫോമായിട്ട് SSFകാരും അതുപോലെ SOEsകാരും ഒരു യൂണിഫോമായിട്ട് തന്നെ അത് നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. പരിശുദ്ധമായ ഖുർആനെ അങ്ങനെ ഓതിക്കൊടുക്കുക മാത്രമല്ല, ഒയു സക്കീഹിം, ആ ആൾക്കാർ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? തസ്കിയത്ത് ചെയ്യും, പരിശുദ്ധമാക്കും. വേണ്ടാത്ത ഒരൊറ്റ പണി മനുഷ്യനിൽ ഉണ്ടായിപ്പോകരുത്. പരിശുദ്ധമാക്കി കൊടുക്കുന്ന പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മളും എന്ത് വേണം? ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുടരണം. നമ്മളും ബാക്കിയുള്ളവരെ തസ്കിയത്ത് ചെയ്യണം, പരിശുദ്ധമാക്കണം. എന്ത് തെറ്റുകളുണ്ടെങ്കിലും അതിനെ നിർത്താൻ വേണ്ടി പറയണം. ഏതുവരെ? നെറുവന്തലം മുതൽ ഉള്ളങ്കാല് വരെ. നിന്നെ കണ്ടാൽ ശരിക്കും മനസ്സിലാക്കാൻ കഴിയണം. നിന്നെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ കഴിയണം. തസ്കിയത്ത് ചെയ്യണം, പരിശുദ്ധമാക്കണം. ഏതുവരെ എന്നറിയോ? നാവ് കൊണ്ട് ഒരു വേണ്ടാത്തതും പറഞ്ഞു പോകരുത്. കണ്ണുകൊണ്ട് ഒരു വേണ്ടാത്തതും നോക്കിപ്പോകരുത്. മൂക്കുകൊണ്ട് ഒരു വേണ്ടാത്ത സാധനത്തിനെ മണപ്പിക്കരുത്. അതുപോലെ കാതുകൊണ്ട് ഒരു വേണ്ടാത്ത സാധനത്തെയും കേൾക്കരുത്. കാലുകൊണ്ട് ഒരു വേണ്ടാത്ത സ്ഥലത്തേക്ക് നടക്കരുത്. കൈകൊണ്ട് ഒരു സാധനത്തിനെയും തൊട്ടുപോകരുത്. അങ്ങനെയുള്ള കണ്ടീഷനുള്ള SSFകാർ SOEsകാർ
നിങ്ങളെ കണ്ടാൽ തിരിയണം, ഇതൊരു മുമിനായ മനുഷ്യനാണ്, നല്ല ഒരു ആളാണെന്ന് എപ്പോഴും കണ്ടാൽ തിരിയണം. ഏതുവരെ എന്നറിയോ, നീ ഒരു ബസ് കയറിയാൽ, ബസ് കയറി കൊടുത്ത് നിനക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയാൽ ആ സീറ്റിൽ നീ ഇരിക്കുമല്ലോ. ആ ഇരുന്നതിൻ്റെ ശേഷം ബസ് അങ്ങ് അപ്പുറത്തെ സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ ആ ബസ്സിൽ കയറി. അയാൾക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ല, അയാൾക്ക് സബ്ള് പിടിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, അയാൾ മാലിപ്പോന്നു. പൊന്നുമോനെ, എസ് എസ് എഫുകാരനായ പൊന്നുമോനും അല്ലെങ്കിൽ എസ് ഒ എസുകാരനായ പൊന്നുമോനും അല്ലെങ്കിൽ അത് രണ്ടിലും ചേരാത്തവരായ ഒരു സുന്നിയായ മനുഷ്യൻ ആ വയസ്സായ മനുഷ്യന് സീറ്റ് കൊടുക്കണം. ആ വയസ്സായ മനുഷ്യനോ ഒരു തങ്ങളോ അല്ല, ഒരു മൊയ്ലിയാരോ മൊയ്ലിയാരും അല്ല, ഒരു ആജിയാരുമല്ല, ഒരു മുസ്ലിമുമല്ല, ഒരു ഹിന്ദുവായ മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു കാഫറത്തായ പെണ്ണ് ഒരു കുഞ്ഞിനെയും തട്ടിരി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്കുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ബസ്സിലുള്ളവർ നോക്കും, ഇതാരാ, ഇതാരാ ഇങ്ങനത്തെ ഒരു മോന്, ഇങ്ങനെ വയസ്സയാൾക്ക് സീറ്റ് കൊടുക്കുന്ന മോനാരാ? അത് ഉപ്പിനങ്കടിയിലെ എസ് ഒ എസുകാരിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ എസ് ഒ എസിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നു, നീ 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 ദുആ ചെയ്യണം എന്നോട്. റബ്ബനാ ഹബ്ലന മിൻ അസ്വാജിന വദുദ്ദിയാതിന ഖുറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാ, ഞങ്ങൾ നിന്നോട് തേടുന്നു, ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങൾക്ക് കണ്ണുകുളിർമയാക്കി തരണം, ഞങ്ങളെ ഭാര്യമാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല റാഹത്താവണം, ഓളെ ചിരിക്കലും ഓളെ പെരുമാറ്റവും ഓളെ ഡ്രസ്സും വരെ എല്ലാ പ്രവൃത്തികളും കണ്ടാൽ നല്ല റാഹത്തായണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന വദുദ്ദിയാതിന, ഞങ്ങളെ ഭാര്യന്മാരിൽ നിന്നും ഞങ്ങളെ മക്കളിൽ നിന്നും നീ കണ്ണു കുളിർമയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ കണ്ടാൽ നല്ല റാഹത്താവണം, കണ്ണു കുളിർമയാകുന്ന തരത്തിലുള്ള സ്വഭാവം ഞങ്ങളെ മക്കൾക്ക് ഉണ്ടാവണം. മാത്രമല്ല, വജ്അൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് നീ ഞങ്ങളെ നേതാവാക്കി തരണം തമ്പുരാനെ. അതുകൊണ്ട് ഓമന യുവാക്കൾ നിശ്ചയമായിട്ടും പരിശുദ്ധമായ ദീനിനെ മുറുക്കെ പിടിക്കണം. എന്തുകൊണ്ടെന്നറിയോ, മേലായ റബ്ബു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് ആകാശങ്ങളോട് പറഞ്ഞു, ഏ ആകാശമേ, എൻ്റെ അടുത്ത് ഒരു അമാനത്തുണ്ട്, അത് നീ സ്വീകരിക്കണം. ആകാശം പറഞ്ഞു, കയ്യില്ല, ഞങ്ങൾക്ക് പേടിയാകുന്നു, നിന്റെ അമാനത്തിന് ഏറ്റെടുക്കാൻ ഞങ്ങളെക്കൊണ്ടാവേല. ആകാശങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ ഭൂമികളോട് മേലായ റബ്ബ് പറഞ്ഞു, എൻ്റെ അടുത്തുള്ള ഒരു അമാനത്തിനെ നിങ്ങൾ ഏറ്റെടുക്കണം, കയ്യില്ല. ഫബൈന യഹ്മിൽനഹ വാഷ്ഫക്കന മിൻഹ, അവർക്ക് ചുമക്കലിന് അവർ വരങ്ങിക്കളഞ്ഞു, ഓർ പേടിച്ചു പോയി. പിന്നെ മേലായ റബ്ബു സുബ്ഹാനഹു വതആല റബ്ബു സുബ്ഹാനഹു വതആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒരു അമാനത്തിനെ നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങളത് സ്വീകരിക്കണം, നിങ്ങളത് കൊണ്ടാണ്. ഓ ആയിക്കോട്ടെ റബ്ബേ, ഞാനത് ഏറ്റെടുത്തോളാം. ഹമലഹ ലിൻസാനു ഇന്നഹു കാന ലലൂമൻ ജഹൂല, മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു, നിന്റെ അമാനത്തിനെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെ ഏറ്റെടുത്തത്? ലലൂമായും കൊണ്ട് ഏറ്റെടുത്തു, എൻ്റെ ഓരോ നെഫ്സിനെ ആക്രമിച്ചവരായ നിലക്ക് ഏറ്റെടുത്തു. എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയാത്ത നിലക്ക് ഏറ്റെടുത്തുകൊണ്ട് ശരിക്ക് അതിനെ പാലിച്ചു കൊണ്ടുവന്നു. ആ പാലിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹജ്ജത്തുൽ വദാഇന്റെ നേരത്ത് ലക്ഷക്കണക്കിലുള്ള സഹാബാക്കളെ മുൻനിർത്തിയും കൊണ്ട് മേലായ റബ്ബു സുബ്ഹാനഹു വതആല ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു, എന്ത് അമാനത്തിനെ കാണിച്ചു കൊടുത്തു. അല്യവും അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന, നിങ്ങളെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, എൻ്റെ നിഅമത്തിനെ പരിപൂർണമാക്കി തന്നു, പരിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങളെ കയ്യിൽ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. അങ്ങനെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിലുള്ള സഹാബാക്കളോട് ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് ഓതിക്കൊടുത്തപ്പോൾ
ആ ലക്ഷക്കണക്കിലുള്ള സഹാബാക്കൾ മുഴുവനും പറഞ്ഞു. എന്തു പറഞ്ഞു? റളീന ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയ്യ, അള്ളാഹുവിനെ ഞങ്ങൾ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടു, ഇസ്ലാമിനെ ദീനായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു, മുത്തുമുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ ആറ്റക്കനിയായിരിക്കുന്ന പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൈയും ആകാശങ്ങളെ ഉയർത്തിയും കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ്, നിന്റെ അമാനത്തിനെ എൻ്റെ കുട്ടികൾ ഏറ്റെടുത്ത് റഹ്മാനെ, നീ അത് പരിപൂർണമായി അതിന് സാക്ഷി നിൽക്കണം, അല്ലാ എൻ്റെ കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മൂന്ന് വട്ടം ബർക്കത്താക്കപ്പെട്ട രണ്ട് കൈയിനെ ആകാശങ്ങളിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് സാക്ഷി നിൽക്കാൻ വേണ്ടി മേലായ റബ്ബിനോട് പറഞ്ഞു. എന്നിട്ട് പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയതായിരിക്കുന്ന ലക്ഷക്കണക്കിലുള്ള സഹാബാക്കളോട് പറഞ്ഞു, ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവർ പുറനാട്ടിൽ പോയിട്ട് എല്ലാം എത്തിച്ചു കൊടുക്കണം. പുറനാട്ടിൽ പോയിട്ട് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ സഹാബാക്കൾ എല്ലാം മദീന നാട് വിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചുറ്റിക്കറിയും. ഒരു 10,000 ചെല്ലാനും ഒരു 10,000 ചെല്ലാനും സഹാബാക്കൾ മാത്രം മദീനയിൽ, ബാക്കി അവരെ കവറടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ലക്ഷക്കണക്കിലുള്ള സഹാബാക്കൾ ലോകം മുഴുവനും നടന്ന് പ്രചരിപ്പിച്ചു ഈ അമാനത്തിനെ കാണിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മേലായ ഫളു കൊണ്ട് നമ്മളെ കയ്യിൽ ഇപ്പം ഇസ്ലാമുണ്ട്, നമ്മളെ കയ്യിൽ ഇസ്ലാം ദീനുണ്ട്, നമ്മൾ അള്ളാഹുവിനെ റബ്ബായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. എല്ലാ പള്ളിയിലെ ദർസുള്ള പള്ളിയിൽ ഹദ്ദാദ് ചെല്ലുമ്പോൾ റളീന ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയ്യ, അങ്ങനെ എല്ലാവരും ചെല്ലുന്നു, നമ്മളത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പൊന്നുമോനെ, നീ നോക്കണം, നിന്റെ നെറുവന്തലം മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധ ഇസ്ലാം ഉണ്ടോ ഇല്ലയോ എന്ന് നീ നോക്കണം. നീ നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും, പറയുന്നത് കേൾക്കാം, എന്തെല്ലാം വിഷയങ്ങൾ പറയുന്നത് കേൾക്കാം. ഞാൻ പറയുന്നത് കേട്ട് എന്താണെന്നറിയോ, ഒരു മോന് എവിടെയോ പോയിട്ടിങ്ങനെ പുരക്ക് തിരിച്ചു വരുമ്പോൾ ആ മോന് മോൻ്റെ ഉമ്മ അവിടെ പുറത്ത് നിൽക്കുകയാണ്, ഉപ്പയും അവിടെ പുറത്തോടെ നിൽക്കുകയാണ്. ഈ മകൻ ഇങ്ങനെ വരുമ്പോൾ ഉമ്മ പറയുന്നു, നീ ബേ ഇങ്ങോട്ട് പാടോ, നിന്റെ കുർത്തം കെട്ട ഉപ്പാൻ്റെ കൂടെ ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞു. ഇത് ഇസ്ലാമാണോ? അല്ല. ഇങ്ങനത്തെ എത്ര അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മോനെന്താക്കിയെന്നറിയോ, കുച്ചിൽപ്പുറത്ത് പോയിട്ട് വലിയ ഒരു കത്തി കൊണ്ടുവന്ന് ഉപ്പാൻ ഒരറ്റ കൊല്ലൽ കൊന്നു, കഴുത്തറുത്ത് കൊന്നു. മനസ്സിലായില്ലേ? ആ നാട്ടിൽ ഞാൻ 10-50 കൊല്ലക്കാലം ബാല് പറയാൻ പോയിനി. ഈ വിഷയം കേട്ടപ്പോൾ ഞാൻ കണ്ണോക്കുനും പോയിനി. അതുപോലെ എന്തെല്ലാം കുർത്തക്കേട്. ഒരു ചങ്ങായി ഓൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ കൗത്തിലുള്ള മാല കൊണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ രാത്രി 12 മണിക്ക് ഓള് പറഞ്ഞ് തരയില്ല, എൻ്റെ കയ്യിലുള്ള 3 പവൻ്റെ ആഭരണം നിങ്ങൾ പറ്റിക്കൊണ്ടുപോയിനി, ഇനി ഇത് ഇങ്ങക്ക് തന്നറേലാന്ന് പറഞ്ഞപ്പോൾ ഓളെ സാരി കൊണ്ട് ഓളെ കഴുത്തിനെ ചുറ്റിയിട്ട് മുറുക്കിയിട്ട് കൊന്നിട്ട് ആ മാലയും കൊണ്ടു. ഇത് ആര്? ഹിന്ദുക്കൾ ചെയ്തതല്ല, ക്രിസ്ത്യാനി ചെയ്തതല്ല, നമ്മളെ പോലത്തെ മാപ്പിള ജാതിക്കാർ ചെയ്തത്. ഇങ്ങനത്തെ എത്ര കുർത്തക്കേട്. ഏത് പള്ളിയിൽ പോയിരുന്നാലും തമ്മത്തമ്മിൽ എന്തെല്ലാം കുഴപ്പം, ഏത് കോളേജിലായിരുന്നാലും കുഴപ്പം, മഖാമിലായിരുന്നാലും കുഴപ്പം, സിയാറത്തിൻ്റെ സ്ഥലത്തായിരുന്നാലും കുഴപ്പം, പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തും കുഴപ്പം, ഇങ്ങനെ എല്ലാം കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ പൊന്നുമോനെ നീ മനസ്സിലാക്കണം, ഞാൻ ശരിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. റളീന ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞങ്ങൾ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടു. റബ്ബായിട്ട് പൊരുത്തപ്പെട്ടതാണെങ്കിൽ ആ റബ്ബ് പറഞ്ഞ പോലെ നീ കേൾക്കണാലോ. വലാ തകുല്ലഹുമ ഉഫിൻ, ഉമ്മ ബാപ്പാമാരോട് ചേ എന്നുള്ള വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല. ഉമ്മാനി ബാപ്പാനി നല്ലപോലെ ബഹുമാനിക്കണം, അതുപോലെ ഉമ്മാനെയും ബഹുമാനിക്കണം, ഭാര്യനെയും ബഹുമാനിക്കണം, ഭാര്യ ഭർത്താവിനെയും ശ്രദ്ധിക്കണം. ആകെയിൽ നമ്മളിവിടെ കൂടിയ പൊന്നു ജനങ്ങൾ, പൊന്നു മുഅ്മിനീങ്ങൾ, നമ്മളുടെ എല്ലാ ഓരോരുത്തരെയും പ്രവർത്തനങ്ങൾ ഇന്നഫിത്ത ബസ്മി അലാ വജി അഖീക സദഖ,
നിശ്ചയമായിട്ടും നിന്റെ സഹോദരന്റെ മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കൽ അത് വലിയ ഒരു ധർമ്മമാണ്. നീ ഒന്നും ചെയ്തില്ല, തമ്മിൽ കാണുമ്പോൾ ഒരു പുഞ്ചിരിക്ക കാണിച്ചു, അത് വലിയ ധർമ്മമാണ്. അതുകൊണ്ട് നമ്മളെയെല്ലാം ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ അത് നല്ല സ്വഭാവമായിരിക്കണം. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാണ്ട് സ്വഭാവം കാണിക്കുന്നവരാണ്. നിബണ്ണമായ സൽസ്വഭാവത്തിലാണ് തങ്ങൾ. തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വയസ്സായ പെണ്ണ് പിന്നെ റോട്ടിൻ്റെ സൈഡിൽ നിന്നിട്ട് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. വിളിച്ചപ്പോൾ എന്താന്ന് ചോദിച്ചു. ഞാൻ കുറേ ദൂരത്തുനിന്ന് വന്നതാണ്, എൻ്റെ മാറാപ്പും കെട്ടാണിത്, ഞാൻ ചുമല് വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഞാൻ തളർന്നുപോയി, അങ്ങനെ ഞാൻ എടുത്ത് താഴ്ത്തി വെച്ചു, ഇപ്പോഴിക്കെന്നെ ചുമല് സ്വന്തം എടുത്തിടാൻ കഴിയുന്നില്ല, ഒന്ന് നീ എനിക്ക് പിടിച്ചു തരോ മോനെ എന്ന് ചോദിച്ചു. ഓ പിടിച്ചു തരാം. എന്നിട്ട് പൊന്നു മുസ്തഫ സല്ലല്ലാഹു തങ്ങൾ ചോദിച്ചു, നിൻ്റെ പൊര എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ചപ്പുറമാണ്, എന്നാൽ ഞാൻ പൊരയിലേക്ക് എത്തിച്ചു തരാം. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതോ ഒരു പരിചയമില്ലാത്ത ഒരു വയസ്സുള്ള പെണ്ണ് അവളെ കെട്ടുമാറാപ്പും പൊറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ പൊരിയിൽ കൊണ്ടു കൊടുത്ത് കൊണ്ടു കൊടുത്തിട്ടാകുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു പോയിരുന്നു അവിടെ നിൽക്കണം. അങ്ങനെ നിന്നു, അകത്ത് പോയിട്ട് ചില്ലാനെ കാശ് കൊണ്ടുവന്നു, കാണിച്ചു, എനിക്ക് കാശൊന്നും വേണ്ട. അപ്പം നീ ആരുമോനെ, നിൻ്റെ നാടേതാ? എൻ്റെ നാട് മക്കയാണ്. നിങ്ങളെ കുടുംബം ഏതാണ്? ഞങ്ങൾ കുറേശ്ശിക്കാരാണ്. നിന്റെ പണി എന്താ, പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് എന്ന് പറയും. എന്താ നിങ്ങളെ പണി? ഞാൻ നബിയാണ്, ഞാൻ നുബുവത്ത്. എന്താ ഈ നുബുവത്ത് എന്ന് പറഞ്ഞാൽ? അതിനെ ശരിക്കും അങ്ങോട്ട് വിശദീകരിച്ച് കൊടുത്തപ്പോൾ ആ പെണ്ണുങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഒരാളെ നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ വമ്പിക്കലില്ല. പിന്നെ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ വരാം, നല്ല കോലത്തിൽ പറഞ്ഞത്. എന്നതുപോലെ എൻ്റെ ഓമന മോമിനിങ്ങൾ, നമ്മളെയെല്ലാം ഓരോരുത്തരും നിൻ്റെ ബാപ്പയോട് നിൻ്റെ ഉമ്മയോട് മാത്രമല്ല നിൻ്റെ അയൽവക്കക്കാരോടും ഞാൻ ബഹുമാനമുള്ള കണ്യത്തോരെ പല പ്രാവശ്യം കൂട്ടിക്കൊണ്ടു വന്നിനി. മൂപ്പര നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വയക്കാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നിനി. ആ കൂട്ടിക്കൊണ്ട് വരും, പുറത്തിറങ്ങിയാൽ അടുത്തുള്ള വീട്ടുകാരെ വിളിക്കും. ആര്? കണ്യത്തോറ്. അടുത്തുള്ള വീട്ടുകാരെ വിളിക്കും, വിളിച്ചിട്ട് പറയും ഞാനിതാ ഈ മൊയിലാരുട്ടിൻ്റെ കൂടെ കാസർഗോഡ് പോവാണ്, നാളെ മറ്റന്നാളെ ഇങ്ങോട്ട് എത്തുള്ളൂ, നിങ്ങളൊന്ന് എൻ്റെ പൊര ശ്രദ്ധിക്കണം എന്ന് അടുത്തുള്ള മൂന്നാല് പുരക്കാരോട് വിളിച്ച്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി എന്തിനല്ല ഇങ്ങനെയെല്ലാം പറയുന്നത്, മനസ്സിലായില്ലേ? അതാണ് വലിയ വലിയ മഹാന്മാരുടെ സ്വഭാവങ്ങൾ. അപ്പം നമ്മളെയെല്ലാം ഓരോരുത്തരുടെ സ്വഭാവങ്ങളും ആരോട് പെരുമാറുന്നതും നല്ല മട്ടത്തിലായിരിക്കണം. മേലാ റബ്ബ് സുബ്ഹാനഹു വതആല അതിന് തൗഫീക്ക് ചെയ്യുമാറാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യ കലാമ കൊണ്ടിട്ട് ഈ പരിശുദ്ധമായ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, ഞങ്ങളെ കൂട്ടത്തിൽ പലർക്കും ബേജാറുണ്ട് റഹ്മാനെ, നിന്റെ മഴ കിട്ടാത്തതിൽ ഭയങ്കര ബേജാറുണ്ട് അല്ലാഹ്, നിന്റെ മഴ കാണാത്തതിൽ ഞങ്ങൾ വലിയ ബേജാറിലാണ് റഹ്മാനെ, നീ ഞങ്ങൾക്ക് പെട്ടെന്ന് നിന്റെ മഴ വർഷിപ്പിച്ച് തരണം അല്ലാഹ്, നിൻ്റെതായ നേമത്തല്ലാണ്ട് ഞങ്ങളിൽ വേറെ ഒന്നുമില്ല റഹ്മാനെ. നിങ്ങൾ ആ മേലായ റബ്ബിൻ്റെ നിയമത്തുകളെ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ കഴിയുകയില്ല. അതിന് മാത്രം നിൻ്റെ നിയമത്ത് നീ ചൊരിഞ്ഞവനാണ് റഹ്മാൻ. ഇതെല്ലാ നിയമത്തുകൾ ചൊരിഞ്ഞു തന്ന നിന്നോട് ഞങ്ങൾ എരന്ന് പറയുന്നു റഹ്മാൻ. ഞങ്ങൾക്ക് ഇരക്കുന്നതിൽ ഒരു മടുപ്പുമില്ല അല്ലാ, നിന്നോട് ഞങ്ങൾ ഇരക്കുന്നതിൽ ഞങ്ങളെ ബടുവത്തരം കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല റഹ്മാനെ. ഞങ്ങൾ നിന്നോട് ഇരന്ന് പറയുന്നു റഹ്മാനെ, നീ ഞങ്ങൾക്ക് നല്ല മഴ പെട്ടെന്ന് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ദുനിയാവിൻ്റെ പല ഭാഗത്തും ഭയങ്കര ബേജാറ് കേൾക്കുന്നു അല്ലാ, ഞങ്ങൾക്ക് വേണ്ടതുപോലെ പറയാൻ അറിയുന്നില്ല അല്ലാ, നീ ഞങ്ങൾക്ക് മഴ പെയ്പ്പിച്ച് തരണം റഹ്മാനെ.
ഞങ്ങൾക്ക് ഇത്ര വയസ്സായിട്ടും ഒരു രണ്ട് റക്കാത്ത് നിസ്കാരം പോലും നല്ല നിലക്കും നിന്നെ പേടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അല്ലാ, ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല റഹ്മാനെ. നിങ്ങൾക്ക് നല്ലതായ നിലക്ക് ഇഖ്ലാസ് നൽകണം റഹ്മാനെ. ഞങ്ങളെ സർവ ദോഷങ്ങളെ നീ പുറത്തു തരണമല്ലാ. ഞങ്ങളെ സർവ അയിബുകളെ നീ മറച്ചു വെക്കണമല്ലാ. ഞങ്ങളെ എല്ലാ നിയമത്തിനെ നീ ഞങ്ങൾക്ക് നിലനിർത്തിത്തരണമല്ലാ. നിന്റെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്, ആ പരിശുദ്ധമായ ഇസ്ലാമിന് നീ ഞങ്ങളെ കയ്യിൽ അമാനത്താരി തന്നതിന് വേണ്ടതുപോലെ നടപടി പ്രകാരം നടത്തുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകിത്തരണമല്ലാ. എന്ന് മാത്രമല്ല, ഞങ്ങളെ നാട്ടിൽ പലരും യാത്ര പോകുന്നവരുണ്ട്, വിദേശത്ത് യാത്ര പോകുന്നവരുണ്ട്. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വിസയില്ലാത്ത ബേജാറാകുന്നവരുണ്ട്, ബേജാറുകളെ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ ചെറിയ മുത്താലിമീങ്ങളുണ്ട്, ഓതുന്ന കിടാക്കളുണ്ട്, ഞങ്ങളെ മജ്ലിസിൽ കിടാക്കളുണ്ട്. ആ കിടാക്കൾക്ക് നല്ലപോലെ പഠിക്കുവാനുള്ള അക്കലും ഹിൽമുൻ അമർച്ചി നീ കൊടുത്ത് റാഹത്തിലാക്കണം അല്ലാ. അതുപോലെ യുവാക്കളായ ഉസ്താദന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്, അവർക്കെല്ലാം നല്ല ഹിമ്മത്ത് നീ കൊടുക്കണം അല്ലാ. വയസ്സന്മാർക്ക് നീ ആരോഗ്യം നൽകണം അല്ലാ, നീ ആരോഗ്യം നൽകണം അല്ലാ. അതുപോലെ ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചുപോയി റഹ്മാനെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉള്ളാളത്തോറ് മരിച്ചുപോയി, ഞങ്ങളെ പ്രിയപ്പെട്ട എം എ ഉസ്താദ് മരിച്ചുപോയി, ഞങ്ങളെ മഞ്ഞനാട് ഉസ്താദ് മരിച്ചുപോയി, മഞ്ഞനാട് ഉസ്താദിൻ്റെ അനുജൻ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ അടുത്തും മരിച്ചുപോയി, അതുപോലെ ഇ കെ സമസ്തയുടെ പ്രസിഡൻറ്റും മിഞ്ഞാന്ന് മരിച്ചുപോയി, കുറച്ച് ദിവസം മുമ്പ് അവരുടെ സെക്രട്ടറിയും മരിച്ചുപോയി. അല്ലാ, മരിച്ചുപോയ മഹാന്മാരുടെ ഖബറ് നീ വിശാലമാക്കണം അല്ലാ. മരിച്ചുപോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണം അല്ലാ. ഞങ്ങളുടെ ഓർമ്മ ആ മഹാന്മാർക്ക് നീ കൊടുക്കണം അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാ. നീ നല്ല ഓർമ്മനെ കൊടുക്കണം അല്ലാ. അതുപോലെ ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു റഹ്മാനെ, കബറിൽ കിടത്തപ്പെട്ടാൽ, ഞങ്ങൾ മരിച്ച് കബറിൽ കിടത്തപ്പെട്ടാൽ ഒരു സ്പെഷ്യൽ മലക്ക് വന്നതായിട്ട് ഞങ്ങളെ എണീച്ചിരുത്തുകയും ഞങ്ങൾക്ക് ഹയാത്ത് തരികയും ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുകയും ഇയാളെപ്പറ്റി നീ എന്ത് പറയുന്നു എന്ന് ഞങ്ങളോട് ചോദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അല്ലാ, ഞങ്ങളോട് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് പറഞ്ഞേക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ഞങ്ങളെ കൊണ്ട് നീ മറുപടി പറയിപ്പിക്കണം. അല്ലാ, അങ്ങനെ മറുപടി പറഞ്ഞാൽ ആ മറുപടി പറഞ്ഞ ആളോട് ആ മലക്ക് പറയും പോലൂ, നീ പുതിയാപ്പളൻ്റെ അറയിൽ ഉറങ്ങും പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറുപടി പറയുന്നവരെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർത്തിത്തരണമല്ലോ. നിന്റെ ദുനിയാവിൽ പലതരത്തിൻ്റെ ഇടങ്ങേറ് കാണിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള സെഹ്റപണി ചെയ്യുന്നവരുണ്ട്, പലതരത്തിലുള്ള കണ്ണേറ് വെക്കുന്നവരുണ്ട്, പലതരത്തിൽ അസൂയ കാണിക്കുന്നവരുണ്ട്, ഉജുബ് കാണിക്കുന്നവരുണ്ട്, ഡമ്പ് കാണിക്കുന്നവരുണ്ട്. അങ്ങനെ ഏതൊരു കുരുത്തക്കേട് ചെയ്യുന്നവൻ്റെ കുരുത്തക്കേട് നീ ദൂരത്താക്കണം അല്ലാ. ഞങ്ങളെക്കൊള്ള അടുപ്പിക്കല്ല അല്ലാ. എന്ത് കുരുത്തക്കേടാണെങ്കിലും നീ ദൂരത്താക്കണം അല്ലാ. മേലിൽ നീ ഞങ്ങൾക്ക് നല്ല റാഹത്ത് നൽകണം അല്ലാ. അല്ലാ, ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു റഹ്മാനെ, നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിന്റെ സ്വർഗത്തിൽ നീ യാസീൻ ഓതിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ, ഞങ്ങൾക്കത് കേൾപ്പിക്കണമല്ലോ,
ഞങ്ങൾക്ക് ആ രസമൊന്ന് കിട്ടണമല്ലോ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ശേഖന്മാർ ഉസ്താദന്മാർ ഞങ്ങളുടെ ഭാര്യമാർ മക്കള് 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 കൂട്ടു കുടുംബങ്ങള് ശിഷ്യന്മാർ ശരീക്കന്മാർ മാത്രമല്ല ഓതുന്ന കാലത്തും ഓത്ത് നിർത്തിയപ്പോഴും എത്രയോ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് എന്തെല്ലാം കുടിക്കാൻ തന്നവരുണ്ട് എന്തെല്ലാം തീറ്റകൾ തന്നവരുണ്ട് അവർക്കെല്ലാം നീ നല്ല ബറക്കത്ത് ചെയ്തു കൊടുക്കണമല്ലോ. നിന്റെ ബഹുമാനമുള്ള സ്വർഗപൂങ്കാവനത്തിൽ നിന്റെ അടിയങ്ങൾക്ക് എന്തെല്ലാം നിയമത്ത് ചെയ്തു കൊടുത്ത നീ നിന്റെ മഹത്തായ ഫതിലുകൊണ്ട് നിന്റെ അടിയങ്ങൾക്ക് സൂറത്തു റഹ്മാൻ നീ ഓതി കേൾപ്പിക്കും എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലാ ആ സൂറത്തു റഹ്മാൻ നീ ഓതുന്നത് ഞങ്ങൾക്ക് കാണിക്കണം. അല്ലാ നിന്റെ പരിശുദ്ധമായ ദാത്തിനെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാ നീ ഓതുന്നത് ഞങ്ങൾക്ക് കേൾപ്പിക്കണം. അല്ലാ ഞങ്ങൾ മജ്ലിസിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട് മുസ്ലിംമാരുണ്ട് ഞങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കും നീ ബർക്കത്ത് നൽകണം. അല്ലാ നീ ശിഫ നൽകണം. അല്ലാ അതുപോലെ ഗർഭിണിയായിരിക്കുന്ന ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞവരുണ്ട് ആ ഭാര്യമാരുടെ ഗർഭം നീ നല്ല നിലക്ക് പ്രസവിപ്പിച്ച് കൊടുക്കണം. അല്ലാ കല്യാണം കഴിഞ്ഞിട്ട് 10-13 കൊല്ലമായിട്ട് മക്കളാവാത്തവരുണ്ട് അവർക്ക് നീ മക്കളെ കൊടുക്കണം. അല്ലാ എത്രയോ ആൾക്ക് നീ മക്കളെ കൊടുത്തവരുണ്ട് ആ മക്കളെ നീ നന്നാക്കി തരണം. അല്ലാ ഞങ്ങളെ കാര്യത്തിലോ ഞങ്ങളെ മക്കളെ കാര്യത്തിലോ ഞങ്ങളെ വീടന്മാരെ കാര്യത്തിലോ ഒരു വിഷമം നീ ഞങ്ങളെ ആക്കിയറല്ല. അല്ലാ ഞങ്ങളെ ജമാഅത്തിനെ ബർക്കത്തിൻ്റെ ജമാഅത്താക്കണം. അല്ലാ ഞങ്ങളെ ഒരുമിച്ച് കൂടലിനെ നീ പൊരുത്തപ്പെടുന്ന ഒരുമിച്ച് കൂടലാക്കി തരണം. അല്ലാ അല്ലാഹുമ്മ ജൽ ജമ്മനാ ഹാദാ ജമ്മ മർഹൂമ وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مدحورا آمين برحمتك يا رحمن الرحيم وصلى الله على خير خلق